ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അനഘ. ഇനി ഞങ്ങൾക്ക് അമൃതയിൽ ചെക്കപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചെക്കപ്പിന് ഇറങ്ങി, അപ്പോൾ രാവിലെ ഞങ്ങളുടെ 6 മണിക്ക് ഇറങ്ങി കുറ്റിപ്പുറം എത്തിയിട്ടുണ്ട്. ശ്രീകുട്ടി ഷൂട്ടിങ്ങിലാണ്, ആകാശത്തിൻ്റെ ഭംഗി കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഷൂട്ടിങ്ങിലാണ്. ഞങ്ങളൊരു 9 ആകുമ്പോഴേക്ക് ഹോസ്പിറ്റലെത്തി, നേരെ ക്യാൻറ്റീനിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി നോക്കുമ്പോൾ ശ്രീകുട്ടിക്ക് ഇന്ന് എന്താ അറിയില്ല, പലഹാരമൊന്നും വേണ്ട, കഞ്ഞി മതിയായിരുന്നു. അവൾ നേരെ കഞ്ഞിയാണ് അവൾ കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ കയറി. ഹോസ്പിറ്റലിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം ബ്ലഡ് കൊടുക്കണം, ബ്ലഡ് ECG, ഇത് രണ്ടിന് റിപ്പോർട്ട് കിട്ടുമ്പോഴേക്ക് 2 മണിക്കൂറാവും. അപ്പോൾ അതുവരെ നമുക്ക് കുറച്ച് സമയമുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ നേരത്തെ അത് കൊടുത്താലാണ് നമുക്ക് ഡോക്ടറെ കാണാനുള്ള ടൈം കിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ സുരേഷ് സാറിൻ്റെ അടുത്ത് കയറി. സുരേഷ് സാർ അപ്പം ക്യാബിനിൽ ഞങ്ങളെ വെയിറ്റിങ്ങിലിരുന്നു. അപ്പോൾ സാറുമായിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് നേരെ ഞങ്ങൾ രമിതേനെ കാണാനുണ്ടായിരുന്നു. രമിത അവിടെ തന്നെ കേട്ടോ, കാർഡിയോളജിയിൽ വർക്ക് ചെയ്യുന്നത്. ഇതാണ് രമിത, രമിത കാരിയിങ് ആണ് ഇപ്പം. അപ്പോൾ രമിതയായിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് നേരെ ഇറങ്ങിയപ്പോൾ തന്നെ ആതിര അവിടെ തന്നെയാണ്. ആതിര അപ്പോൾ ആതിരയെ കണ്ടു. ആതിരയെ കണ്ട് സംസാരിച്ച് നേരെ ഞങ്ങൾ ബ്ലഡ് റോളിക്ക് പോവുകയാണ്. അവിടെ കുറച്ച് സിസ്റ്റർമാർ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഡ്യൂട്ടി ടൈം ആവുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങോട്ട് പോയി കാണുകയാണ്. ഇതവിടെ ഒരു ഫ്രീ സർവീസിൻ്റെ ഒരു വണ്ടി ഓടുന്നുണ്ട് കേട്ടോ പുറത്ത്. കുറേ പേഷ്യൻസിനും ബൈസ്റ്റാൻഡേഴ്സ് ഒന്നും നടക്കേണ്ട കാര്യമില്ല ഇപ്പോൾ വെയിലുണ്ടിട്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ എവിടെ വേണേലും എത്തിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടിയാണ്. അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കുക. അപ്പോൾ ഞങ്ങളങ്ങനെ ബ്ലഡ് റോൾ കയറി, സിസ്റ്റർമാരെ കാണാൻ വേണ്ടി പോകുമ്പോൾ ലിഫ്റ്റിൽ നോക്കുമ്പോൾ ഭയങ്കര തിരക്ക്. അപ്പോൾ ഞങ്ങളങ്ങനെ സ്റ്റെയർ കയറാമെന്ന് വിചാരിച്ചു. ആതിരെ ഞങ്ങളുടെ കൂടെ പോകുന്നതാണ്. ഞങ്ങളങ്ങനെ സ്റ്റെയറൊക്കെ കയറി അവിടെ എത്തി. സിസ്റ്റർമാർ അവിടെ കുറേ പേര് കാത്തിരിക്കുന്നുണ്ട്. അവർക്കറിയായിരുന്നു ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവരെപ്പോഴും വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ശരണ്യ സിസ്റ്റർ, ശരണ്യ സിസ്റ്റർ, ഒരു എമ്മി സിസ്റ്റർ ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവരൊക്കെ കാത്തിരിപ്പാണ്. അപ്പം അവിടെ കയറി അപ്പോഴേക്ക് വേറെ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റർമാരും കൂടി ഞങ്ങളടുത്തേക്ക് ഓടി വരികയാണ്. അപ്പം അവരൊക്കെ ആയിട്ട് നന്നായിട്ട് സംസാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ പുറത്ത് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. അത് റെയിൽപാളാണ്. അവിടുന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ്. അപ്പോൾ അത് ശ്രീകുട്ടി അത് നോക്കി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. നല്ല ഭംഗിയാണ് അത് കാണാൻ. അപ്പോൾ അനു എപ്പോഴും അതെ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കും. ഇതപ്പോഴേക്ക് ബ്ലഡ് റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടോ എന്ന് രമ്യ സിസ്റ്റർ ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒരു റിസൾട്ട് വന്നിട്ടില്ല, മറ്റുള്ളതൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഷെൽമി സിസ്റ്ററാണ്. അപ്പോൾ ഞങ്ങളവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ വേഗം അവിടുന്ന് പുറത്തുനിന്ന് വന്നതാണ്. അപ്പം ഈ സിസ്റ്ററൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ എല്ലാ സിസ്റ്റർമാരും അതെ കേട്ടോ. ലാസ്റ്റ് അനുവിനെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആ നിമിഷം വരെ ഇവർ തന്നെയായിരുന്നു എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ കൂടെ ഓടാണ്ടായിരുന്നത്. ഏത് രോഹിണിയാണ്, രോഹിണിയൊക്കെ ഹെമറ്റോളജിയിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. ഭയങ്കരമായിട്ട് നമ്മളെ കൂടെ ഹെൽപ്പ് ചെയ്യേണ്ടായിരുന്ന പിള്ളേരാണ് ഇവരൊക്കെ, അത്രത്തോളം ഹെൽപ്പ് ചെയ്യേണ്ടായിരുന്നു. ആ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ട് അവർക്ക്. ഇത് സ്നേഹയാണ്. നമ്മുടെ വീട്ടിലൊരു പ്രാവശ്യം വന്നിട്ടുണ്ട് സ്നേഹ. സ്നേഹ അവിടെ ഹെമറ്റോളജിയിലും റൂമറ്റോളജിയിലൊക്കെ ആ സെക്ഷനിൽ വർക്ക് ചെയ്യുന്നത്. നമ്മളെ കാണുമ്പോൾ അത്രയും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴേക്ക് റിസൾട്ടൊക്കെ വന്ന് ഞങ്ങൾ കാർഡിയോളജിയിൽ പോവുകയാണ് ഡോക്ടറെ കാണാൻ. അപ്പോൾ ശ്രീകുട്ടിക്ക് വെയിറ്റ് മെഷീൻ കാണുമ്പോൾ അവിടുത്തെ വെയിറ്റ് മെഷീൻ കണ്ടപ്പോൾ വെയിറ്റ് നോക്കണം. നമ്മുടെ വീട്ടിലുള്ളതിൽ കയറുകയേ ചെയ്യില്ല. അവിടെ ചെന്ന് വെയിറ്റൊക്കെ നോക്കി അപ്പോഴേക്ക് ഡോക്ടറുടെ അടുത്തേക്ക് ഞങ്ങൾ എത്താനുള്ള സമയമായി. ഡോക്ടറെ അടുത്ത് കയറി. രാജേഷ് ഡോക്ടർ ഇതാണ് കേട്ടോ, കാർഡിയോളജി ഡോക്ടർ. ഡോക്ടറെ കണ്ടു, എല്ലാ റിപ്പോർട്ടും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, നോർമലാണ്. അപ്പോൾ മെഡിസിൻസൊക്കെ തന്നു. ഞങ്ങളങ്ങനെ പുറത്തിറങ്ങിയപ്പോഴേക്ക് നമുക്ക് ആ ഫ്രീ സർവീസിൻ്റെ വണ്ടി അവിടെ അങ്ങനെ ഓടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൽ തന്നെ കയറി ഗേറ്റ് വരെ നടന്ന് പോകണം, കാരണം കുറച്ച് ദൂരം നടക്കാനുണ്ട്. പിന്നെ വണ്ടി നമുക്ക് അപ്പോഴും പാർക്കിങ്ങിൽ കിടക്കുന്ന വണ്ടിയൊന്നും എടുക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അവിടെയും ഇവിടെയും ഉണ്ടാകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് കയറി ഞങ്ങൾക്ക് അങ്ങനെ ഊണ് കഴിക്കേണ്ട സമയമായപ്പോഴേക്കും ഉച്ചയ്ക്ക് കഴിഞ്ഞു, 2 മണിയൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി അങ്ങനെ പോരുകയാണ്. അപ്പോൾ ഇങ്ങനെ പോ അത് ഗേറ്റിൻ്റെ അതുവരെ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ നടക്കാൻ വെയിലിന് പോരാൻ, ആ വെയിലും കൊണ്ട് പോരണ്ടെന്നുള്ള സൗകര്യത്തിനാണ് ഇങ്ങനൊരു ഫ്രീ സർവീസിൻ്റെ 2 വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. നല്ല സൗകര്യമാണ്. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ ലാസ്റ്റ് അനുവിനെയും കൊണ്ട് സ്റ്റാർട്ട് അവിടെ അഡ്മിറ്റായ സമയത്താണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല, അതിനൊരു ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ അതുവരെയൊക്കെ നമ്മൾ ഇത്രയും ദൂരം നടന്നിട്ടാണ് ഫുഡ് വാങ്ങിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ കേട്ടോ, ബാങ്കൊക്കെ ഉണ്ട്, ധനലക്ഷ്മി ബാങ്കൊക്കെ ഉണ്ട്. അപ്പം അവിടുന്ന് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ ഗേറ്റ് കടന്നിങ്ങനെ പോവുകയാണ്. അവിടെ തന്നെ ഹോട്ടലുണ്ട്. അപ്പോൾ ആ ഹോട്ടലൊക്കെ കയറിയത് കെയർ ബേക്കറി കേട്ടോ. കെയർ ബേക്കറി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വളാഞ്ചേരി കെയറിൻ്റെ അതേ ബ്രാഞ്ചാണ്. അപ്പോൾ ഇവരാണ് ഞങ്ങൾക്ക് ഫുഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അഡ്മിറ്റ് ആവുന്ന സമയങ്ങളിലൊക്കെ ഇത് കാഷ്യറാണ്. അത്രത്തോളം ബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുതാ. ഇവർ ഞങ്ങൾ അവിടെ സ്റ്റാഫിന് കൊണ്ടുവരുന്ന ഫുഡുണ്ടായിരിക്കും, ആ ഫുഡാണ് ഞങ്ങൾക്ക് ലഞ്ചും ഡിന്നറും. ഇവർ ഞങ്ങൾക്ക് പ്രത്യേകം പാത്രങ്ങളിലാക്കി ഞങ്ങൾക്ക് തരും. ഞങ്ങളവിടെ അഡ്മിറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയും ഇവിടെ വന്ന് കൊണ്ടുപോയിക്കോളൂ ഫുഡ് വാങ്ങിക്കേണ്ട. പുറം നമ്മളൊരു ഹോംലി ഫുഡ് തന്നെ, നമ്മൾ വീട്ടിലത്തെ അതേ ഫുഡ് പോലെ തോന്നും. 1.5 വർഷം ഞങ്ങൾ അഡ്മിറ്റ് ആകുമ്പോൾ കംപ്ലീറ്റ് ലാസ്റ്റ് ഇവർക്ക് വയ്യാത്ത ഒരു സമയം വന്നപ്പോൾ ഇപ്പോൾ ഫുഡ് വാങ്ങിക്കൊണ്ടുവരാൻ ആളില്ലാണ്ട് കെയർ പോയിട്ട് എടുത്ത് വരണമെങ്കിൽ കുറച്ച് ദൂരം. അപ്പോൾ അനുവിനെ എനിക്ക് ഒറ്റയ്ക്കിട്ട് പോരാൻ പറ്റാത്ത സമയത്ത് മാത്രമാണ് ഞങ്ങൾ ക്യാൻറ്റീന്ന് വാങ്ങിയിട്ടുള്ളൂ. അത്ര സഹായം ഇവർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അവരായിട്ട് സംസാരിച്ചിരുന്നപ്പോൾ ശ്രീകുട്ടിക്ക് ഒരു ചോക്ലേറ്റൊക്കെ കൊടുത്തതാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പിന്നെ പുറത്തിറങ്ങി. അപ്പോഴേക്ക് നമ്മുടെ കുഞ്ഞോനൊക്കെ വണ്ടി എടുത്ത് വരാൻ വേണ്ടി ഒരു വെയിറ്റിങ്ങിലാണ്. ശ്രീകുട്ടി ഒരു ചോക്ലേറ്റ് അവർ കൊടുത്തത് എങ്ങനെയൊക്കെ കഴിക്കണം എന്നുള്ള സ്റ്റൈലിൽ നിൽക്കുക. അങ്ങനെ വണ്ടി വന്നു, ഞങ്ങളങ്ങനെ പോകുന്നു കേട്ടോ. വൈകുന്നേരം എന്നിട്ടുണ്ട്. അപ്പോഴേക്കന്നെ ഒരുപാട് സമയം കഴിഞ്ഞു.
അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴി ഭയങ്കര മഴയായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു പ്രകൃതി തന്നെ കേട്ടോ, അന്തരീക്ഷമൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആകാശമൊക്കെ നോക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഭംഗി. കുറച്ച് ദൂരം കൂടെ പോകുന്നപ്പോഴേക്കും തന്നെ ഭയങ്കര മഴ. അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഇത്തിരി സമയം വഴിക്ക് വീട്ടിലെത്താൻ, ഞങ്ങളൊരു 9:30 ആയി വീട്ടിലെത്തിയപ്പോഴേക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.